അടിമാലിയിൽ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം നടത്തിയയാളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. രാജകുമാരി നടുമറ്റം സ്വദേശി അപ്പച്ചനാണ് പിടിയിലായത്. ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ അടിമാലി ടൗണിൽ നിന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അടിമാലി 200 ഏക്കറിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും പണം കവർന്നയാളെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജകുമാരി നടുമറ്റം സ്വദേശി അപ്പച്ചനാണ് പിടിയിലായത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും പലതവണയായി പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മോഷണം ആവർത്തിക്കപ്പെട്ടതോടെ ക്ഷേത്രം ഭാരവാഹികൾ CCTV ക്യാമറ സ്ഥാപിച്ചു. 2 ദിവസങ്ങൾക്ക് മുമ്പ് മോഷ്ടാവ് വീണ്ടും എത്തുകയും പണം കവരുകയും മോഷണ ദൃശ്യം CCTV പതിയുകയും ചെയ്തു. ഇതോടെ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ക്യാമറ അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ താഴെ തല്ലിപ്പൊളിച്ചു. വീണ്ടും അത് തന്നെ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും താഴെ മാറിയിട്ടു. അപ്പോൾ തന്നെ ക്യാമറ വെച്ച് നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 13-ാം തീയതി, അതായത് കറക്റ്റ് 1 മാസം തികയുന്നതെന്ന് ഞങ്ങൾ ഈ പണ്ണാരൊക്കെ എടുത്ത് തുറന്ന് പൈസ എടുത്ത് കാണിക്കയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ലോക്കറി വെച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. വെളുപ്പിന് 5 മണിക്ക് ശാന്തി ഞങ്ങളെ വീണ്ടും വിളിച്ചു. ഇത് ഇന്നും താഴെ പൊളിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ക്യാമറ പരീക്ഷിച്ചപ്പോൾ 9:30 അവിടെ ക്ഷേത്രത്തിൽ പോകുന്നത്. 10:30 ഇദ്ദേഹം വന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കൂടെ കയറി വന്ന് ഈ എല്ലാം പരിസരമെല്ലാം വീഴ്ചതിന് ശേഷം ലിവറിട്ട് താറ തുറക്കുകയാണ്. 1 എണ്ണം തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പൈസ ഒന്നും കിട്ടിയില്ല. 2-ാമത് അടുത്ത താഴെ പുള്ളി പൊളിക്കുകയാണ്. അത് ലിവറിട്ട് പോക്കി പറ്റാത്തതുകൊണ്ട് ഇവിടെ ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും അപ്പച്ചനാണ് കളവ് നടത്തിയതെന്ന കാര്യം വ്യക്തമായി. പിന്നീട് ഇയാളെ അടിമാലി ടൗണിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. SIമാരായ നൌഷാദ്, സിജു ജേക്കബ്, CPO ദീപു, അൻസിൽ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി മുമ്പും ഭണ്ഡാരങ്ങളിൽ നിന്നും മോഷണം നടത്തിയിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.